കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് മിൽമ കവറ എനിക്ക് ഓരോ കൂട്ടുകാർ കൊണ്ടുതരുന്ന എൻ്റെ അടുത്തുള്ള ഗീത സുനിത ലിസിമാർ ഇങ്ങനെ ഓരോരുത്തർ രമ ഇങ്ങനെയുള്ള ഓരോരുത്തരും കൊണ്ടുതരുന്ന ഓരോ വീടുകളിൽ നിന്ന് അവർ കൊണ്ടുതരുന്ന മിൽമ കവറ ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം നിങ്ങൾക്ക് കാണണോ വാ എൻ്റെ കൂടെ വാ അത്തേക്ക് വാ കണ്ടോ ഇത് കൊള്ളാമോ ഈ സാധനം ഞാൻ എത്ര ദിവസം കൊണ്ട് ഇതാണ് ഇതാണ് അലമാരി എന്നെക്കാട്ടി പൊക്കമുള്ളവർ അലമാരി ഇതാണ്ട് കറക്കിയെടുക്കാം എവിടെ വേണേൽ ഉരുട്ടിക്കൊണ്ട് പോകാം ഏത് സ്ഥലത്ത് വേണേ ഏത് റൂമിലോട്ട് വേണേലും ഉരുട്ടിക്കൊണ്ട് പോകാം ഞാനിവിടെ വീല് പിടിപ്പിച്ചിട്ടുണ്ട് പിടിക്കാൻ ഹാൻഡിലുണ്ട് ആ തുറന്ന് കഴിഞ്ഞാൽ അതാ കണ്ടോ അതിൻ്റെ ആകം കണ്ടോ ഇതെല്ലാം ചെയ്തിട്ട് ഞാനിവിടെ ഇത് വെച്ച് പിടിപ്പിച്ച് വെക്കുക ക്ലോത്ത് ഇതാ ഇത്രയും തട്ട് പോരെ ഒരലമാരിക്ക് മൂന്ന് തട്ടില്ലേ എന്ത് സാധനം വേണേലും വെക്കാം ഞാൻ മിൽമയുടെ കവറ് കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് നീട്ടിയെടുക്കും നീട്ടിയെടുത്തിട്ട് അതൊന്ന് ഈ കമ്പി വെൽഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാ ഈ കമ്പി വെൽഡ് ചെയ്താണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയേക്കുന്നത് ഈ ഫ്രെയിമേ ചുറ്റിയാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ ഇത് ഇത് തന്നെ ഇങ്ങോട്ട് തുറക്കത്തില്ല മനസ്സിലായോ ഇങ്ങനെ പിടിച്ചെങ്കിലേ തുറക്കത്തുള്ളൂ ഇതാ ഇവിടെ ഒരു കാന്തം വെച്ചിട്ടുണ്ട് ഈ കമ്പിയല്ല ഇവിടെ എല്ലാം കമ്പി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബലത്തിന് വേണ്ടി അല്ല ഏതായാലും മിൽമാക്കവറിന് അതിൻ്റെതായ ബലം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആ ഫ്രെയിം കൊടുത്ത ഫ്രെയിമേലാന്ന് ചെയ്തേക്കുന്നത് 4150 കവറുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്തുള്ള കൂട്ടുകാരല്ല ഈ അടുത്ത വീടുകളെല്ലാം നല്ലപോലെ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന വീടാണ് അപ്പം അവരെല്ലാം എനിക്ക് കൊണ്ടുതരും ഈ കവർ കണ്ടോ ഈ കവറിൻ്റെ ഇത് ഉരുക്കി വരുന്ന സ്ഥലമാണ് ഇത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ കളയും എന്നിട്ട് ഈ ഭാഗവും ഇവിടെ കട്ട് ചെയ്ത് കളയും അപ്പോൾ ഇങ്ങനെ ഒരു റോള് പോലെ ഇരിക്കും പിന്നെ അതിൻ്റെ ഈ ഭാഗമുണ്ട് ഇത് കണ്ടോ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഇവിടെ അത് ഈ കവറ് നഷ്ടപ്പെട്ടു പോകാതെ ഇത് കട്ട് ചെയ്ത് കളയണം ഇതും കട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ നീളമുള്ളതാക്കി എടുക്കുന്നത് ഇങ്ങനെ നീളമുള്ളതാക്കി എടുത്ത വെച്ചാണ് പേഴ്സ് ഉണ്ടാക്കുന്നതും ബാഗ് ഉണ്ടാക്കുന്നതും ഇതുമാണ് ഏറ്റവും അവസാനം ഉണ്ടാക്കിയാണ് ഈ അലമാരി ആദ്യം പേഴ്സ് ഉണ്ടാക്കി പിന്നെ ബാഗ് ഉണ്ടാക്കി പിന്നെ ഇത് എന്തോ ഫ്രൂട്ട്സ് ഒട്ട ഉണ്ടാക്കി ഞാനും ബാഗൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊന്നും സംഭവം ഉണ്ടാക്കണമെന്ന് ഇതൊക്കെ നമുക്ക് വസ്ത്രങ്ങളൊക്കെ കഴുകാനുള്ള വസ്ത്രമൊക്കെ എടുത്തിടാനായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇതുണ്ട് ഇത് കമ്പി വളച്ച് അതേ പിടിപ്പിച്ചു അതേ നിന്ന് ഇതേണ്ടേ ഇത് ഇവിടെ ഇങ്ങനെ മൂന്ന് കമ്പിയുണ്ട് എന്നിട്ട് ഇത് കമ്പിയാണ് ഇത് കമ്പിയാണ് ഇങ്ങനെ നാല് വശവും കമ്പി പിടിപ്പിച്ചു 1, 2, 3, 4, 5 6 കമ്പിയുണ്ട് ഇങ്ങനെ പിടിപ്പിച്ചു അതേലാണ് ഇത് വരിഞ്ഞേക്കുന്നത് ആ വരിഞ്ഞതിന് ശേഷം നെറ്റ് പിടിപ്പിച്ചു നെറ്റ് പിടിപ്പിച്ചപ്പോൾ ഒരു ഭംഗിയുണ്ട് നമ്മളിവിടുന്ന് എന്തെങ്കിലും ഇട്ടാലും അതേലെ പൊടിയൊന്നും ഇതേലെ പറ്റാതിരിക്കുക അതിനൊക്കെ മുമ്പേ ആണ് ആദ്യം ചെയ്തതാണ് ഇത് ദാ പേഴ്സ് കണ്ടോ ഈ പേഴ്സ് ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സാണ് ഇതെനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മൊബൈൽ മാത്രം ഇട്ടുകൊണ്ട് വാ അതിനായിട്ട് പിടിച്ചാൽ അതിന് ശേഷം ദാ ബായ് ദാ ഇത് ഞാൻ ഉപയോഗിക്കുന്ന എനിക്കൊരു കുടയും ഇരിക്കും എൻ്റെ മൊബൈലും ഇരിക്കും എവിടെയെങ്കിലും അത്രയുള്ള സാധനവും കൊണ്ട് പോകത്തക്കൊണ്ണമുള്ള സ്ഥലത്ത് ഞാൻ ഇതിട്ടുകൊണ്ട് പോകും എനിക്ക് ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാം ഉണ്ടോ ഇതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഈ ബാഗ് ഇതും നല്ലൊരു ബാഗാണ് ദാ അതിനും ഉണ്ടകത്ത് ദാ ഉറ ഇതിനകത്തൊരു പോക്കറ്റ് മണി ഇതും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഇച്ചിരി കുടയും മൊബൈലും അല്ലാതെ വേറെ കുറച്ച് പേപ്പേഴ്സും ഒക്കെ വെക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഇത് അതുകൊണ്ട് ഇങ്ങനെ തൂക്കി ഇട്ടുകൊണ്ട് പോകും എനിക്ക് എൻ്റെ ഞാൻ ഇത് മൂന്നും ഞാൻ യാത്ര ഉപയോഗിക്കുന്നതാണ് പിന്നെ പിന്നെ ഉണ്ടാക്കി ഇതാണ്ടേ ഇത് ചെറിയ കനം കുറഞ്ഞ കമ്പിയാണ് ഇവിടെ വെച്ചേക്കുന്നത് ആ കമ്പിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതൊരു ഒരു 10 പേർക്ക് പാല് മേടിച്ചുകൊണ്ട് വരാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകണ്ട എനിക്കിത് കൊണ്ടുപോയാൽ മതിയല്ലോ അതുകൊണ്ട് ഇതിനകത്തിപ്പം ഞാൻ ഈ കട്ട് ചെയ്ത പേപ്പറൊക്കെ ഇട്ടേക്കുന്നേ ഉള്ളൂ അതിനും ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഈ പൊടിയൊക്കെ പറ്റിയാൽ എനിക്കതെടുത്ത് കഴുകാം അപ്പോൾ അതങ്ങനെ അങ്ങ് ആയിക്കോളൂ ഇതൊരു നല്ല സാധനമല്ലേ ഞാൻ പാലൊക്കെ മേടിക്കാൻ കൊണ്ടുവന്ന് ഇത് കൊണ്ടാണ് പിന്നെ എനിക്ക് ഫ്രൂട്ട്സ് കൊട്ട ഉണ്ടാക്കി കണ്ടേ പഴങ്ങളൊക്കെ ഇട്ട് വെക്കാൻ കണ്ടോ അതുകൊണ്ട് കമ്പി ഈ ചെറിയ കനം കുറഞ്ഞ കമ്പി വെച്ച് ആ കമ്പിയിലാണ് ഇത് ചുറ്റിയേക്കുന്നത് ഇതിന് കമ്പിയില്ല അതിൻ്റെ അടപ്പും വെച്ച് ഉണ്ടോ ഇത് ഫ്രൂട്ട്സ് കൊട്ടയാണ് മിൽമാക്കവർ കൊണ്ട് വെച്ചത് ഇത്രയും സാധനമേ ഉള്ളൂ പിന്നെ എല്ലാം ഞാൻ ഏത് വേസ്റ്റ് കണ്ടാലും വേസ്റ്റ് കൊണ്ടുണ്ടാക്കും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കണ്ടാൽ എടുത്ത് നശിപ്പിച്ച് എടുത്ത് കളയത്തില്ല ഇത് എടുത്തുകൊണ്ട് പോയിട്ട് യൂട്യൂബിനകത്ത് കണ്ടവർ
ഇഷ്ടംപോലെ ആൾക്കാരെന്നെ വിളിച്ചു, അമ്മച്ചിയെ ഇതെന്തു അമ്മച്ചി സന്തോഷമായി, അമ്മച്ചിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം, അമ്മച്ചിയുടെ അരികെ വരും, ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ വരുമെന്നും പറഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് എനിക്കറിയത്തില്ല മലപ്പുറത്തു നിന്ന് കോട്ടയത്തു നിന്നൊക്കെ എന്നെ കാണാൻ വരാണ്ടിരിക്കുക ഓരോ വ്യക്തികളും. അവരോടൊക്കെ എനിക്ക് വളരെ സന്തോഷം. അവരങ്ങനെ പറയാൻ അവരുടെ ആ മനസ്സ്, അവർ ദൈവം അവരെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ പുതിയ സാധനമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതുണ്ടായിരുന്നു, ഈ പ്ലാസ്റ്റിക്കും ഈ ബാഗും. അതെന്ന് പറഞ്ഞാൽ ഒരു 40-42 വർഷത്തിന് മുമ്പേ, ഞാനൊക്കെ കൊച്ചായിരുന്ന കാലത്ത്, കൊച്ചാന്നല്ല ഒരുവിധം യാത്ര ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇതിൻ്റെ ബാൻറ്റി ബാഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്കൊരു സ്വഭാവമുണ്ട്, കുറച്ച് നാൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു മോശം പോലെ ആ എടുത്ത് കളയും. പിന്നെ ഈ അതിൻ്റെ സാധനം, ഈ മെറ്റീരിയൽ പോലും മേടിക്കാൻ നമുക്ക് കടകളിൽ കിട്ടത്തില്ല. ഇത് ഞാൻ ഇപ്പം മദ്രാസിൽ നിന്ന് വരുത്തിയാണ് ഈ സാധനം ചെയ്തത്. ഇതിപ്പോൾ ഈ ആരോ ഒരാളെടുത്തുകൊണ്ട് പോയി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ കണ്ടിട്ട് അവർ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടതിന് ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുക ഇത്, ഇതുപോലെ ഉണ്ടാക്കി തരണേ എന്നും പറഞ്ഞ് ഞാൻ തുടക്കം വിട്ടതാണ്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു വേസ്റ്റാണ്, എടുത്ത് കളയുന്നതാ. നമ്മൾ തീ കത്തിച്ചും ഒക്കെ എടുത്ത് കളയുന്നതാണ്. ഇത് സാധനം എന്തോന്ന് പറയാമോ, ഇത് പാളയാണ്, ഐസ്ക്രീം കപ്പിൻ്റെ പാള കൊണ്ടുള്ള ഐസ്ക്രീം കപ്പാണ് ഇത്. അപ്പോൾ അത് ഞാൻ, എനിക്ക് അത് കണ്ടുടനെ ഒരു ഐഡിയ തോന്നി, ഞാനതിനെ ഒരാമയാക്കി. ന്യൂസ് പേപ്പർ വെച്ച് കൊണ്ടാക്കിയ ചുണ്ടൻവള്ളമാണ്, ഇത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൊണ്ടുപോകാൻ കൊള്ളാം, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കണ്ടോ, ഇതാണ് ചുരുളം വള്ളം, ഇതാണ് ആലപ്പുഴക്കാരുടെ ഗുണം. കണ്ടോ, ഞാൻ ആലപ്പുഴ ജനിച്ച് വളർന്നതായതുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ഈ വള്ളം അറിയാം. അതുകൊണ്ടാണ് അത് ചുരുളം വള്ളമാക്കി, ഇത് ചുണ്ടൻവള്ളവും ആക്കി. കണ്ടോ, അതെ കുറച്ച് സുന്ദരികളെ ഇരുത്തി. ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവം ഒരാലോചന തന്ന, എൻ്റെ മനസ്സിൽ തന്നെ തോന്നി. എൻ്റെ യേശുവിനെ ഞാൻ വിളിക്കുമ്പോൾ യേശു എനിക്കൊരു ആലോചന തന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും, യേശു എൻ്റെ കൂടി ഇരിക്കണേ, എനിക്കിത് ചെയ്ത് തന്നെ തീർക്കാനുള്ള കഴിവ് തരണേ, ഇങ്ങനെ പറയും. അത് ദൈവം അന്നന്ന് ചെയ്യാൻ, ഇച്ചിരിച്ചേച്ചിരിച്ച ഒന്നിച്ചിരുന്ന് ചെയ്യാനുള്ള പ്രാപ്തിയില്ല. അതിന് പ്രായം ഒക്കെ കഴിഞ്ഞു പോയി, പിന്നെ ഇച്ചിരി ബലഹീനതകളുണ്ട് ശരീരത്തിന്. അതൊക്കെ അനുസരിച്ച് ഉച്ച കഴിഞ്ഞുള്ള സമയം ഞാൻ ചെയ്യും. കിടന്ന് പകൽ കിടന്ന് ഉറങ്ങാൻ പോകാറില്ല. വീട്ടിൽ ഹസ്ബൻഡും ഞാനും തന്നെ ഉള്ളിപ്പം, രണ്ട് മക്കളുണ്ട്. മക്കൾ മോളെ വിവാഹം കഴിച്ചു, അവർ കുടുംബമായിട്ട് അവരുടെ വീട്ടിലാണ്. മോന് അവരും കുടുംബമായിട്ട് ബഹറിലാണ്. 4 കൊച്ചുമക്കളുണ്ട്. ഈ ബാഗൊക്കെ മിൽമയുടെ സെറ്റിൽ ഇട്ട് കൊടുത്തപ്പം, അത് ഇട്ട് കൊടുക്കാൻ കാരണം ഞങ്ങളുടെ ഒരു പയ്യനാണ്, നബിൻ മോനെന്നും പറഞ്ഞൊരു നമ്മുടെ ഒരു കുഞ്ഞ് ഇവിടെ വന്നു. അവനിത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി, അവൻ ആ ഫോട്ടോ എടുത്ത് മിൽമയ്ക്ക് ഇട്ട് കൊടുത്തു. അന്നേരമാണ് അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ ആദരവ് തന്നതും. ചിഞ്ചുറാണി, ക്ഷീരകർഷകത്തിൻ്റെ മന്ത്രി ചിഞ്ചുറാണി എന്നെ പൊന്നാടയണിയിച്ചു. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് ബോക്സിനകത്ത് തന്നു, അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ട്. അങ്ങനെ എനിക്ക് ഒരു വലിയ സന്തോഷമായി, എനിക്കൊരു ഒരു പ്രശസ്തിയായി അത്. അങ്ങനെ അവർ മൂലം ഞാൻ വെളിയിലായെന്ന് വേണം പറയാൻ, ആരും അറിയാതിരുന്നൊരു വീട്ടമ്മ. ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേസ്റ്റാക്കി നമ്മുടെ സമയങ്ങൾ കളയരുത്. നമ്മുടെ ജോലി കഴിഞ്ഞ് ഒത്തിരി സമയം നമുക്കുണ്ട്. നമ്മൾ വെറുതെ പറയുന്നത് എനിക്ക് സമയം കിട്ടത്തില്ല, സമയം കിട്ടത്തില്ല. സമയം കിട്ടും, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് സമയം കിട്ടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ട് പൂക്കൾ തയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതൊന്നുമല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക. ഇതെല്ലാം ഇതൊക്കെ എന്ത് രസമാണ്, അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു വിലയല്ലേ. എനിക്കതാണ് ഇഷ്ടം. എൻ്റെ ഈ വീടിനകത്ത് ഒരു സാധനവും മേടിച്ചെടുത്തതും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സാധനവും ഇല്ല, ഒരു സാധനവും ഞാൻ വാങ്ങിച്ചിട്ടല്ല. എനിക്കെല്ലാം ചെയ്യണം, ചെയ്തിടുന്നതിനോടാണ് എനിക്ക് താല്പര്യം.